വെജിറ്റബിൾ ബർഗറോ? അവസാനം കറങ്ങിത്തിരുന്ന് നമുക്ക് ഫസ്റ്റ് പ്ലാൻ എന്തായിരാ? ആ ഫസ്റ്റ് പ്ലാൻ എന്തായിരടെ? ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ദ നൈറ്റ് വാക്ക്. നൈറ്റ് വാക്ക് അല്ല, ഫസ്റ്റ് ഫാർമസി. അപ്പൊ നമ്മൾ എവിടെ പോകും? ആദ്യം നമ്മൾ പോയിട്ട് ഫാർമസി പോയിട്ട് പോയി 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 നമ്മൾ പപ്പനെ വിളിക്കും. ആരെ വിളിക്കും? I'm waiting for the papa. Waiting for the papa. Okay. Then chinandi era. Era? Chinandi. അപ്പൊ നമ്മള് ഫാർമസി എത്തിയിട്ട് കാണാം കേട്ടോ. ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫാർമസിയിൽ പോകണമെന്നാണ് വിചാരിച്ചത്. അവിടുന്ന് ഷെരിഫ്ഖാനെ കൂട്ടിയിട്ട് ഒന്നിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആള് ഫാർമസിയൊക്കെ ലോക്ക് ചെയ്ത് പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫാർമസിയിൽ പോയില്ല, പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പോവുക ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. Going to the restaurant. റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റൊക്കെ. അപ്പം നമ്മൾ ഒരുവിധം വീക്കെൻഡിൽ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ പാർസൽ വാങ്ങും, അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കലാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഒന്ന് സെറ്റ് ആവാനൊക്കെ തുടങ്ങി. ഏറെ അവിടെ എത്തി കളിയൊക്കെ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് ഫുഡ് ഓർഡർ ചെയ്യലാണ്. ഫുഡ് ഓർഡർ ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി സംഭവമാണ് കേട്ടോ. നമ്മൾ ആ മെനു മൊത്തം വായിക്കും, എല്ലാം വായിച്ച് പഠിച്ചിട്ട് അവസാനം നമ്മൾ സ്ഥിരം ചാർക്കോൾ ചിക്കൻ അങ്ങ് ഓർഡർ ചെയ്യും. അതാണ് പതിവ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അടുത്തത് എയ്റ മെനു വായിച്ച് പഠിക്കുകയാണ്. മാഷല്ല, അവള് അത്യാവശ്യം അവളെ പ്രായത്തിനുള്ള ഇതിലൊക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. സ്കൂളിൽ പോണേൻ്റെ മുമ്പ് തന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡായി വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
അപ്പം ഞാൻ വിചാരിച്ചു ഇറനെ കൊണ്ട് കുറച്ച് മലയാളം വേർഡ്സൊക്കെ പറയിപ്പിക്കാന്ന്. അടുത്തത് എയറിന്റെ വക കുറച്ച് യോഗയാണ്. ഇതെല്ലാം ഈ കാർട്ടൂണിൽ കണ്ട് പഠിക്കുന്ന കേട്ടോ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെങ്ങാനും യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചോ ക്ലാസ്സിൽ യോഗ? ഇതെന്താ? ആഹാ, കൊള്ളാലോ. അതിൽ യോഗ ചെയ്ത അങ്കിൾ ഓടിക്കും എന്നെ. ഇതാണ് യോഗ? അയ്യോ, ഓക്കെ. പുഷപ്പ്, നെക്സ്റ്റ് പുഷപ്പ്. ഏറെ പുഷപ്പ് ചെയ്തേ. അങ്ങനെ 10 പുഷപ്പ് തീർന്നപ്പോഴേക്ക് നമ്മൾ ആ ഫുഡൊക്കെ വന്നു തുടങ്ങി. ആദ്യം സാലഡ് വന്നു, പിന്നെ സൂപ്പ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ഞാൻ ഓർഡർ ചെയ്തത് പെപ്പർ ചിക്കൻ ചാർക്കോളാണ്. അതുപോലെ ശരിക്ക് ഓർഡർ ചെയ്തത് ഷേരി ഫ്രൈ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫുഡ് എത്തി. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ കുരുമുളക് പൊടിച്ചിട്ടിട്ടുള്ള, മീൻസ് ക്രഷ് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. പറ്റുന്നത്ര ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയത്, നാരങ്ങ മിഠായി. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലേ കുറേ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇതിൽ ഓറഞ്ച് കളറുണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ നമ്മൾ നാരങ്ങ മിഠായിയൊക്കെ വാങ്ങി തിരിച്ച് റൂമിലേക്ക് നടന്നു. എനിക്കിവിടെ ദുബായിലെ ഏറ്റവും ഇഷ്ടം ഈ ഒരു നൈറ്റ് വാക്കാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ശരിക്കും നമ്മളെ കൂടെ ഉണ്ട്. ഇല്ലാത്ത സമയത്തും ഞാനും ഏറെയും കൂടെ നമ്മൾ രാത്രി 2 മണി 3 മണി ആ സമയത്തൊക്കെ നമ്മൾ റോട്ടിലൂടെ നല്ല ഫ്രീ ആയിട്ട് നടന്നിട്ടുണ്ട്. കാര്യം നമുക്കത് അത്രയും കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ബാഡായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു എന്താ പറയുക സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ ബൈ.